നമസ്കാരം. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ, ബാങ്ക് എന്നൊക്കെ ഇനി പറയാൻ പറ്റുമോ എന്നറിയില്ല, സഹകരണ സംഘങ്ങളിൽ നിയമപരമായും അല്ലാതെയും അനധികൃതമായിട്ടും ഒക്കെ പണം നിക്ഷേപിച്ചിരിക്കുന്ന അന്തംഗങ്ങൾക്കും കൊങ്ങികൾക്കുമൊക്കെ 8-ൻ്റെയല്ല 16-ൻ്റെയാണ് പണി വരാൻ പോകുന്നത്. ഈ പറയുമ്പോൾ ഇവർ മാത്രമല്ല, ഇവരുടെ നിയന്ത്രണത്തിൽ മാത്രമല്ല ഇവിടെ സഹകരണ സംഘങ്ങളുള്ളത്. മലപ്പുറത്തും പോലെയുള്ള പ്രദേശങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണത്തിലും ചില സഹകരണ സംഘങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പോൾ യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. സഹകരണ സംഘങ്ങൾക്ക് ബാങ്കുകൾ എന്ന് ഉപയോഗിക്കാൻ അധികാരമില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ബാങ്കിംഗ് നിയന്ത്രണ നിയമപ്രകാരം ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളാണ് സഹകരണ സംഘങ്ങൾ. സഹകരണ സ്ഥാപനങ്ങളിലെ ബാങ്കിംഗ് ഇടപാടുകൾക്ക് റിസർവ് ബാങ്ക് അംഗീകാരവുമില്ലെന്ന് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 7 പ്രകാരം റിസർവ് ബാങ്കിൻ്റെ പ്രത്യേക അനുമതിയുള്ള സ്ഥാപനങ്ങളെ മാത്രമാണ് ബാങ്കുകളായി കണക്കാക്കുക. നിക്ഷേപം സ്വീകരിക്കുന്നതിൽ RBI സഹകരണ സംഘങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. സൊസൈറ്റി അംഗങ്ങൾ അല്ലാത്തവരിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ സാധിക്കില്ലെന്നാണ് വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ 1625 പ്രാഥമിക സഹകരണ ബാങ്കുകളുടെയും 15,000 വരുന്ന സഹകരണ സംഘങ്ങളുടെയും പ്രവർത്തനത്തെ ബാധിക്കുന്നതാണ് RBI നിലപാട്. നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാവാം, ഇവിടെ പെട്ടെന്നൊരു ദിവസം രാത്രി 8 മണിക്ക് നമ്മുടെ പ്രധാനമന്ത്രി 500-ൻ്റെയും 1,000-ൻ്റെയും നോട്ടങ്ങ് നിരോധിച്ചു. അന്ന് രാത്രി മുതൽ സകലമാന TV ചാനലുകളിലും ഒരു മനുഷ്യൻ നിന്ന് അതിനെതിരെ അങ്ങ് ഉറഞ്ഞു തുള്ളുന്നുണ്ടായിരുന്നു. നമ്മുടെ മുൻ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്, അദ്ദേഹത്തിന് നല്ല വ്യക്തമായിട്ട് അറിയാമായിരുന്നു സഹകരണ ബാങ്കുകളിൽ, സഹകരണ സംഘങ്ങളിൽ കണക്കിൽപ്പെടാത്ത ഒരുപാട് കോടികൾ കിടപ്പുണ്ടത്. അന്ന് മുതൽ അതിനെതിരെ, ഇന്നും ആ കരച്ചൽ മാറിയിട്ടില്ല എന്ന് ഓർക്കണം. അപ്പോഴും അവർക്ക് നേരിയ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, സഹകരണ ബാങ്കുകളിൽ കിടക്കുന്ന പണം സുരക്ഷിതമായിട്ട് മാറ്റിയെടുക്കാം എന്ന്. പക്ഷേ അന്നേ അതിന് കേന്ദ്രം തടയിട്ടിരുന്നു. ഒരുപാട് ഹോംവർക്ക് ചെയ്ത് വലിയ ദീർഘവീക്ഷണത്തോടെ ചെയ്ത ഒരു കാര്യം തന്നെയായിരുന്നു അത്. ഇപ്പോഴും പലരും അത് പരാജയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നുണ്ട്, അതങ്ങനെ നിലവിളിച്ചോട്ടെ. പക്ഷേ വളരെ വ്യക്തമായ പ്ലാനോടുകൂടി ചെയ്തതായിരുന്നു അന്ന്. പല വിധ്വംസക, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെയല്ല ഉദ്ദേശിക്കുന്നത്, രാജ്യവിരുദ്ധ ഭീകര പ്രവർത്തനത്തിനൊക്കെ കരുതി വെച്ചിരുന്ന ശതകോടികളാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഒന്നുമല്ലാതായി മാറിയത്. നമ്മൾ ഇന്നും പലയിടങ്ങളിലും ഈ നിരോധിച്ച നോട്ടുകൾ പിടിച്ചെടുക്കുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര വലുതായിരുന്നു ഇന്ത്യയെ ഗ്രസിച്ചിരുന്ന ഒരു വിപത്തെന്ന് ഓർക്കണം. അതിന് തടയിടാൻ വേണ്ടിയിട്ടായിരുന്നു അന്നത് ചെയ്തത്. പക്ഷേ അക്കൂട്ടത്തിൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാലാകാലങ്ങളായിട്ട് വളരെ നൈസായിട്ട് നടത്തിക്കൊണ്ട് വന്നിരുന്ന ചില സാമ്പത്തിക ഇടപാടുകൾ, അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുള്ള സംഗതികളും കൂടെ ഒറ്റയടിക്കാണ് ഇല്ലാതാക്കിയത്. അന്നത് സഹകരണ ബാങ്കിൽ കിടക്കുന്ന പണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അവരൊരു ശ്രമം നടത്തി നോക്കിയതാണ്, പക്ഷേ നടന്നില്ല എന്ന് മാത്രം. അതിനൊപ്പം തന്നെ റിസർവ് ബാങ്കിൻ്റെ ലൈസൻസ് ഇല്ലാത്ത സഹകരണ സംഘങ്ങൾ ബാങ്ക്, ബാങ്കിങ് ബാങ്കർ എന്നിങ്ങനെ പേരിനൊപ്പം ചേർക്കാൻ പാടില്ലെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്തെ ഇത്രയേറെയുള്ള ഈ സഹകരണ സംഘങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഇതിന് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ഈ 10-28 സംസ്ഥാനങ്ങൾ വേറെയും ഉണ്ടല്ലോ. അവിടങ്ങളിലൊക്കെ ഈ സംഗതികളൊക്കെ, ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളുണ്ട്, UPയിലൊക്കെ ഉണ്ട്. അവർക്കൊന്നുമില്ലാത്ത എതിർപ്പും കൊണ്ട് ഈ കൊച്ചു സംസ്ഥാനം ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിന് വലിയ മൈൻഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ വകവെക്കുകയോ ഒന്നും ചെയ്യില്ല എന്ന കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര ധനകാര്യമന്ത്രി എടുത്ത തീരുമാനം, അതിൽ നിന്ന് അവർ പിന്നോട്ട് പോവില്ല എന്ന് തന്നെ ഉറപ്പിക്കാം. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ ലീഗുകാരനൊക്കെ അനധികൃതമായിട്ട് സഹകരണ ബാങ്കിലൊക്കെ കൊണ്ട് കാശ് പൂഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അതെടുത്ത് മാറ്റാൻ ശ്രമിച്ചോ, ഇല്ലെങ്കിൽ അന്ന് നോട്ട് നിരോധനം നടത്തിയപ്പോൾ കുറേ പേർ നിലവിളിച്ചില്ലേ ചങ്കത്തടിച്ച്, അതിൻ്റെ ആവർത്തനം തന്നെ വീണ്ടും കാണേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.